ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മികച്ച സംവിധാനവും ബഡ്ജറ്റും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന സിനിമ ഇപ്പോൾ ഏപ്പടം പോലെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സ്വാഹ പോലെ തന്നെ സിനിമയെക്കുറിച്ച് അധികമാരും ഓർത്തിരുന്നില്ല ഓർക്കണമെങ്കിൽ അറിയണമല്ലോ അങ്ങനെയൊരു സിനിമ ഇറങ്ങിയതും ആരും അറിഞ്ഞില്ല എന്തായാലും വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന സിനിമയൊന്നുമല്ല സ്വാഹ പക്ഷേ മികച്ച കഥയെ കുറെക്കൂടി നല്ല രീതിയിൽ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ മുൻനിര താരങ്ങളെ നിരത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ ബഡ്ജറ്റിൽ ഇറക്കിയിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്ന സിനിമയാണ് സ്വാഹ മികച്ച കഥയുണ്ടായിട്ടും അത് അവതരിപ്പിച്ച കാലഘട്ടം ഒരുപാട് പിന്നിലായിപ്പോയി ചെറിയ ചില പാളിച്ചകളും ചിത്രത്തെ അയ്യേ എന്ന് ചിന്തിപ്പിക്കുന്നു സാധാരണ സ്ത്രീയിൽ നിന്ന് പുതിയ കാലത്തെ സ്ത്രീയിലേക്ക് പരിണാമം നടത്തിയ സിനിമയെന്നൊക്കെ അവകാശപ്പെട്ടു വന്ന സിനിമ തീർത്തും നിരാശപ്പെടുത്തി സ്ത്രീപക്ഷ ചിന്താതികളൊക്കെ മാറ്റി നിർത്തി കഥയെ മാത്രം കണ്ടു കഴിഞ്ഞാലും അയ്യേ എന്ന് തോന്നും ഇനി അയ്യേ എന്ന് തോന്നിയാലും വേണ്ടൂല മുകളിൽ പറഞ്ഞ രീതിയിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ എടുക്കാൻ കഴിയുമായിരുന്ന കഥ തന്നെയായിരുന്നുവെന്നതിന് യാതൊരു സംശയവുമില്ല നമ്പൂതിരി ഇല്ലത്തേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി അവളുടെ ഇല്ലത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു മന്ദബുദ്ധിയായി ഉണ്ണി നമ്പൂതിരി വിവാഹം കഴിക്കാൻ നിർബന്ധിതയാവുന്നു അനിയത്തിമാരെ വിചാരിച്ച് അവൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ വിവാഹ ദിവസം തന്നെ ഉണ്ണി നമ്പൂതിരിയുടെ പെരുമാറ്റം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല പലതരത്തിലും അവൾ ഉണ്ണി നമ്പൂതിരിയെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് പിന്നീട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ണി നമ്പൂതിരി ജന്മന മന്ദബുദ്ധി ആയിത്തീരാനുള്ള കഥ അവൾ അറിയുന്നത് അതറിഞ്ഞപ്പോൾ യാഥാർത്ഥ്യം അറിയുന്നതിനായി ഇല്ലത്തെ ജോലിക്കാരനോട് അവൾ എല്ലാം ചോദിക്കുന്നു ഉണ്ണി നമ്പൂതിരി ആ നാട്ടിലെ ഏറ്റവും വലിയ എന്നും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് അവരുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും തലയ്ക്കടിയേറ്റതിൽ പിന്നെയാണ് ഇങ്ങനെയായതെന്നും ആ ജോലിക്കാരൻ പറയുന്നു പിന്നീട് തന്നെ ചതിച്ചവരോടുള്ള പകയിൽ അവൾ ജോലിക്കാരനെ നിർബന്ധിച്ച് അയാളിൽ തനിക്കൊരു കുട്ടി വേണമെന്ന് ആവശ്യപ്പെടുന്നു അച്ച എന്ന് വിളിക്കാൻ പ്രായമുള്ള അയാളിൽ നിന്നും അവൾ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഇനി ജീവിതത്തിലും കഥയിലുമൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം ആരംഗം കണ്ടിരിക്കുന്നവരിൽ അറപ്പുള്ളവയാക്കുകയാണ് ചെയ്യുന്നത് അവസാനം വെറുതെ നടന്നുവരുന്ന ഉണ്ണി നമ്പുതിരിയുടെ ശരീരത്ത് ഇലക്ട്രിക് കമ്പി കമ്പിക്കെട്ട് പിണഞ്ഞുകിടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമം നടത്തുന്ന ജോലിക്കാരൻ അതേ കമ്പിയിൽ മരിക്കുകയും ചെയ്യുന്നു ആശുപത്രിയിലെത്തുന്ന ഉണ്ണി നമ്പുതിരി സുഖപ്പെടുന്നു ഒരു ഷോക്കിൽ രോഗാവസ്ഥ മാറുന്നു എന്നത് സിനിമയിൽ മാത്രം അതിശയം തോന്നി വയ്ക്കുന്ന കാര്യമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ സ്ത്രീകളെന്ന കാഴ്ചപ്പാടിൽ പുറത്തിറങ്ങിയ സിനിമയിലെ കഥയിൽ ആർക്കും അത്ര പെട്ടെന്ന് ദഹിക്കാത്തതായിരുന്നു പലതും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കുട്ടികൾ എന്ന രീതിയിലും പറഞ്ഞിരുന്നു എന്നാൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതോ ഒരു ഏപ്പടം എന്ന ലെവലിലായിരുന്നു പോസ്റ്ററുകളും ഡിസൈനുകളും എല്ലാം മസാല നിറഞ്ഞ രീതിയിലായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ